വിഷ്ണു മതി, ഉണ്ണം പോയിക്കോ. ആ ഉണ്ണം പോയിക്കോ, കുഴപ്പമില്ല, ഇത്രയും ടച്ചപ്പ് മതി. ഇനി എന്തോരം ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. ആ പോയിക്കോ പോയിക്കോ. അതെ, ഒരു കാര്യം പറയണ്ട്, നമ്മള് ഞാനൊരു കാര്യം കൊറേ നേരം ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. നമ്മളിപ്പോ സീത സീരിയലുണ്ട്, ഏ പിന്നെ കട്ടറൂമ്പിൽ ഇതാ നമ്മള് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമാർപ്പടാറിലും നമ്മളുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കോമഡി ഉത്സവത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ആയിട്ട് ഞങ്ങള് കൊണ്ടുവരണം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അവിടെയും തകർക്കും. ഈ എല്ലാ പ്രോഗ്രാമും ഹിറ്റും ആണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാ ഈ ഫ്ലവേഴ്സ് ചാനൽ തന്നെ നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ ഇവിടെ എല്ലാവർക്കും ഉണ്ണാൻ പോയിരിക്കും, ആരും കേൾക്കില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ ചാനൽ നമുക്ക് സ്വന്തമാക്കാം. അതിന്റെ ലോഗോയിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അതിന്റെ ലോഗോയിൽ ഒരു ആ പൂവിന്റെ ഭാഗമല്ലേ, ഒരു പൂവില് ഷാനുന്റെ തല, ഒരു പൂവില് എന്റെ തല, പിന്നെ പിന്നെ പൂവും കൂടി ബാക്കി ഉണ്ടല്ലോ. എന്ത് ചെയ്യും ആ താഴെയുള്ള, അത് നമുക്ക് ആ സൂര്യജിന് കൊടുക്കാം. പാവല്ലേ എന്റെ കൂടെ കുറെ ബായിട്ടല്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ കൂടുതൽ കൂടുതൽ പിടിച്ചു നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്റെ കൂടെ നിൽക്കില്ലേ, അതിന് നമുക്ക് അടിപൊളി അടിപൊളി ഗസ്റ്റുകളെ കൊണ്ടുവരണം. അപ്പഴാണ് ആൾക്കാർക്കും കാണാനായിട്ടുള്ള ഇൻട്രസ്റ്റും, പിന്നെ നമ്മുടെ കഴിവാണെന്ന് ഇവര് വിചാരിക്കേ ക്രൂ ആൾക്കാര്. ഇന്നിപ്പോ നമ്മൾ ആരെ കൊണ്ടുവരും? ഇന്ന് ഞാൻ കൊണ്ടുവന്നാ പോകുന്നത് ഫീമെയിൽ ഒക്കെ തന്നെ, ഷാനുവിന് ഇഷ്ടപ്പെട്ട ആളൊക്കെ തന്നെയാണ്. മലയാള സിനിമയിലെ, അതെ മലയാള സിനിമയിലെ ഒരു സുന്ദരിയായ നടി, നിഷ്കളങ്കമായ മുഖവും ആ ഒരു സൗന്ദര്യമൊക്കെ ഉണ്ട്. നമ്മള് സിനിമ എത്ര വേണേലും കാണാൻ തോന്നും നമുക്ക്, അത്രയ്ക്ക് സുന്ദരിയായിട്ട് പറഞ്ഞോട്ടെ. ഒരു കിടിലൻ ഗസ്റ്റ് ആണ്, സോണി ഒന്നുമല്ല, കിടിലൻ ഗസ്റ്റ് ആണ് നമുക്ക് ഇന്ന് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ദാ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മലയാളികളുടെ പ്രിയ താരം മിയ. ഒരു മെഴു തിരിയുടെ നിറുകയിലെരിയാൻ പ്രണയമേ അരികിൽ വന്നു നീ, ഒരു സുഖമുറവിൽ ഉരുകുകയാണ്. മീയ്ക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അവരുടെ കൂടെ ഫുൾ ടൈം ഒരു കൊച്ചൊരു കട്ടുറുമ്പ് തന്നെയാണ്. എപ്പോഴും കളിച്ച് ചിരിച്ച് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്ത ഒരു കുട്ടിയാണ് ഈ കുട്ടി. എന്റെ ചേച്ചിക്ക് രണ്ട് മക്കളുണ്ട്, കാരണം അവരെ കളിപ്പിച്ച് കളിപ്പിച്ച് എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അതെ. അപ്പൊ എന്തായാലും മീയയുടെ വിശേഷങ്ങൾ കേൾക്കാൻ, കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ കുട്ടികളും പ്രേക്ഷകരും ഒക്കെ റെഡിയാണ്. പെർഫോമൻസ് കാണുക, എൻജോയ് ചെയ്യുക, കുറച്ച് സമയം നമുക്ക് എല്ലാം മറന്ന് ചിരിക്കാം അല്ലേ? ചിരിക്കാൻ ഞാൻ റെഡിയാണ്. മിയ അവിടെയാണ്, മിയയുടെ സീറ്റ് അങ്ങോട്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം വിചാരിച്ചു എന്തൊരു ഫയൽ നടന്നു. എന്നെ കളിയാക്കിയത് പ്ലീസ്, എനിക്കൊരു ജോലി വേണം പ്ലീസ്. ജോലിയോ? ഞാനൊരു 30 ഇന്റർവ്യൂല് പങ്കെടുത്തു. ഈ 30 ഇന്റർവ്യൂലും അവര് പറഞ്ഞത് എനിക്ക് ഐക്യു വേണമെന്ന്. ഐക്യു ഇല്ലാന്ന്, അങ്ങനെ പൈസ ഒന്നുമില്ല, സിസി ഇട്ട് ബജാജിന്റെ ഒരു ഐക്യു മേടിച്ചു. അടുത്ത ഇന്റർവ്യൂന് ഞാൻ ബജാജിന്റെ ഐക്യുലാ പോയത്. ഇങ്ങനെ മനസ്സിലായില്ലേ? എല്ലാ ഇന്റർവ്യൂസിലും ചോദിക്കും, ഞാനും ഒരുപാട് ഇന്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്താണ്, എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നിനക്ക് ഞാനൊരു ജോലി ഇവിടെ നമ്മുടെ ഈ ഫ്ലവേഴ്സ് തന്നെ പറഞ്ഞ ഒരു ജോലി അറേഞ്ച് ചെയ്ത് തരാം. അതായിരിക്കും നിനക്ക് ഐക്യം ഇല്ലാന്ന് തെളിഞ്ഞിട്ട് ഇപ്പൊ പറ്റിയ ജോലി എന്ന് പറയാൻ വേണ്ടല്ലോ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഐക്യം അതിന് അത്രയ്ക്ക് ആവശ്യമില്ല. പക്ഷെ ക്യാമറമാനും ആങ്കറും തമ്മിലുള്ള ഒരു ഐ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അപ്പൊ എന്തായാലും ആങ്കറിങ്ങിന് വരുമ്പോ ആദ്യത്തെ മാസം ഒരു 10,000 കിട്ടും, രണ്ടാമത്തെ മാസം 20,000 കിട്ടും, മൂന്നാമത്തെ മാസം 30,000, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഓക്കെ, 4 മാസം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യാം. 40,000 രൂപ കിട്ടുമല്ലോ. ഓ പൊക്കോണ, ഇവിടെ 40,000 രൂപ വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. സംസാരിച്ചു നിൽക്കാൻ സമയമല്ല. സർട്ടിഫിക്കറ്റിലെ ചെറിയൊരു ചേഞ്ച് വരുത്തുണ്ട്, ഒരു തിരുത്ത്. എന്താണ്? അത് പേരൊക്കെ ഗസറ്റിലൊക്കെ അതിന് ഒരുപാട് നൂലാമാലകളിലേക്ക് തിരുവനന്തപുരത്ത്. എന്റെ SSLC സർട്ടിഫിക്കറ്റിനല്ലേ മാർക്ക്, ഞാനാണെന്നുണ്ടെങ്കിൽ 710
പത്താക്കിയിട്ടുണ്ട്. ആയിരട്ട് അവര് കള്ളക്കളി കളിച്ചാണ് പത്താം ക്ലാസ്സിലെ മാർക്ക് അറുന്നൂറിലല്ലേ. നിന്റെ അച്ഛൻ അതിന്റെ മിയ എസ് എൽ സിയുടെ മാർക്ക് തിരുത്തിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ തിരുത്തിയിട്ടില്ല. ഇല്ലേ? ഇല്ല. ആരോ എന്റെ അടുത്ത് പറഞ്ഞു മിയ മാർക്ക് തിരുത്തിയത്. ഏയ് നോ നോ നോ, നല്ല മാർക്ക് അവസരം കിട്ടിയില്ല, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആണല്ലേ, ഓ ഭാഗ്യം. ഇന്റർവ്യൂസിനൊക്കെ പോയിട്ടുണ്ടോ? ഇന്റർവ്യൂസ് ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇല്ല, അതിന്റെ ആവശ്യം വന്നില്ല. അപ്പോഴേക്കും ജനിച്ചപ്പോഴേ സിനിമയിൽ കിട്ടും അല്ലേ. ഇതിനകത്തേക്ക് കേറി പോയതുകൊണ്ട് ദൈവഭാഗ്യത്തിന് ഞാൻ ഇന്റർവ്യൂസിനൊന്നും പോകേണ്ടി വന്നിട്ട് പോകേണ്ടി വന്നില്ല. അങ്ങനെ പോകേണ്ടി വന്നായിരുന്നെങ്കിൽ തന്നെ ഞാൻ കൊളാക്കിയത് സൂരജിന്റെ അതേ ഗതി വന്നേനെ. ഐക്യം ഇല്ലാന്ന് പറഞ്ഞേ അവര്. എന്തായാലും ഈ സൂരജിന്റെ ഇന്റർവ്യൂവിന്റെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. തെങ്കാശിപ്പട്ടണം സിനിമയിലെ നമ്മുടെ ദിലീപേട്ടന്റെ, അതെ അതെ. എന്തായാലും തെങ്കാശിപ്പട്ടണത്തിലെ ഒരു ഡബ് സ്മാഷ് ആദ്യം മിയ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കുട്ടികളുടെ കാണാം. അതല്ലേ അതിന്റെ ഒരു ചടങ്ങ്. ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ട്രൈ ചെയ്യാം. അത് മതി, റെഡി. പയ്യന്റെ അച്ഛന്റെ അഭിപ്രായത്തില് പയ്യനെ ഒരു മരുമകനായിട്ട് കണക്കാക്കണ്ട, അവനെ ഒരു അടിമയായിട്ട് കണക്കാക്കുക മതി എന്നാ. അതുകൊണ്ടല്ലേ ഇവനെ തന്നെ എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഉറപ്പിച്ചത്. അയ്യടാ, എന്തൊരു നാണം കിട്ടവൻ. എന്താ മോളെ ഇത്? ചെറുക്കന് കൊടുക്കാനുള്ള ചായ. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? കൊറച്ച്. എന്താ, എന്ത് പറ്റി? ഞങ്ങൾ സംസാരിക്കായിരുന്നു. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സംസാരിക്കുമ്പോ പതുക്കെ ധൈര്യമായിട്ട് സംസാരിച്ചോ, വാ നമുക്ക് പോവാ. കേഡിയൻ കമ്പനിയും കേട്ടിട്ടുണ്ടോ? എന്താ എന്നെ കേഡി കമ്പനി നോട്ടൗട്ട് വെച്ചിരിക്കുക. എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാ അവന്റെ കാല് രണ്ടും വെട്ടിക്കളയെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. എന്നെ രക്ഷിക്കണം. പക്ഷെ ചേതൻ പേടിക്കണ്ട കേട്ടോ, അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണം മരണം വരെ. നമ്മുടെ മിയാദാ ഇവിടെ വന്നിട്ട് തെങ്കാശിപ്പട്ടണം എന്ന ആ സീൻ അടിപൊളിയായിട്ട് ചെയ്തു. ഇനി നമ്മുടെ കുട്ടികളുടെ വേർഷൻ കാണണ്ടേ? അതാണ് കാണാൻ നമ്മൾ എല്ലാരും കാത്തിരിക്കുന്നത്. തെങ്കാശിപ്പട്ടണമായിട്ട് നമ്മുടെ കട്ടുരുമകൾ ഇവിടെ വന്ന് താക്കിയെടുക്കാൻ പോകുന്നു. തെങ്കാശിപ്പട്ടണത്തിന്റെ രോമാഞ്ചമായ കണ്ണൻ മുതലാളിയും ദാസപ്പൻ മുതലാളിയും ആദ്യമായി നടത്തുന്ന ഉത്സവം അതിഗംഭീര വിജയമാക്കുവാൻ ഓരോ തെങ്കാശിക്കാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അമ്മേ, ആ ഉത്സവത്തിന്റെ നോട്ടീസ് ഒന്നും വാങ്ങിച്ചേ. ചെറുക്കനും കൂട്ടരും പെണ്ണുങ്ങളും വന്നിരിക്കുമ്പോഴ അവളുടെ ഒരു നോട്ടീസ്. നിങ്ങളൊക്കെ ഒന്ന് പൊയ്ക്കേ പിള്ളേരെ. മീനക്ഷി ഒന്ന് വേഗമാവട്ടെ, അവരൊക്കെ വന്നിട്ട് കുറെ നേരായി. ഞാനൊന്ന് നല്ലോണം ഒരുങ്ങിക്കോട്ടെ ചെറുമേ, എന്നാലല്ലേ ചെറുക്കനെന്നെ നല്ലോണം ഇഷ്ടാവുള്ളൂ. പയ്യന്റെ അച്ഛന്റെ അഭിപ്രായത്തില് പയ്യനെ ഒരു മരുമകനായിട്ട് കണക്കാക്കണ്ട, അവനെ ഒരു അടിമയായിട്ട് കണക്കാക്കുക മതി എന്നാ. അതുകൊണ്ടല്ലേ ഇവനെ തന്നെ എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഉറപ്പിച്ചത്. ഏതാണ് എന്റെ ചെറുക്കൻ? ആ കുരങ്ങൻ. എന്തൊരു നാനും നാണം കിട്ടണം. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? കൊറച്ച്. എന്താ, എന്ത് പറ്റി? ഞങ്ങൾ സംസാരിക്കായിരുന്നു. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സംസാരിക്കുമ്പോ പതുക്കെ ധൈര്യമായിട്ട് സംസാരിച്ചോ, വാ നമുക്ക് പോവാ. കേഡിയൻ കമ്പനിയും കേട്ടിട്ടുണ്ടോ? എന്താ എന്നെ കേഡി കമ്പനി നോട്ടൗട്ട് വെച്ചിരിക്കുക. എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാ അവന്റെ കാല് രണ്ടും വെട്ടിക്കളയെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. എന്നെ രക്ഷിക്കണം. പക്ഷെ ചേതൻ പേടിക്കണ്ട കേട്ടോ, അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണം മരണം വരെ. ലോഡ്ജുകളിൽ സാധാരണ കുറെ തമാശകൾ നടക്കാറുണ്ട്. ആ ലോഡ്ജുകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഇന്ന് ആ ലോഡ്ജിൽ കാണാൻ പോകുന്ന കുറെ നല്ല കാഴ്ചകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സ്കിറ്റുമായിട്ട് നമ്മുടെ കട്ട് റൂമിൽ ഇവിടെ റെഡിയാണ്. സോ ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ്. ഹലോ, അതെ, ദൈവവിലാസം ലോഡ്ജാണ്. റൂം ഉണ്ടാന്നാ? അയ്യോ, റൂമില്ല എടോ. തനിക്കറിയാല്ല, ഇപ്പൊ തീർത്ഥാടന സീസണാണ്.
ഇവിടെ റൂമൊന്നും ഒഴിവില്ല. ആ ഓക്കെ എന്നാ. ഡേ വെരിച്ചാമി, അന്ത റൂമിൽ ചായ കൊടുത്താച്ചാ. ആ ഇന്ത റൂമെല്ലാം ക്ലീൻ പണി വെക്കേ. ഓക്കെ എന്നാ. കുറെ ആൾക്കാരും വരും, റൂമും മേടിക്കും, ഒറ്റ എണ്ണത്തിന് വൃത്തിയില്ലല്ലോ. റൂം വേണമായിരുന്നു. എന്തോ ഒരു റൂം വേണമായിരുന്നു. അയ്യോ ഇവിടെ റൂമൊന്നും വിലക്ക് കൊടുക്കുന്നില്ല. വിലക്കല്ല, വാടകയ്ക്ക് റൂം വേണമായിരുന്നു. വാടകയ്ക്ക്? അവിടെ വാടകയ്ക്ക് റൂമില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവണം. എനിക്ക് വാടക റൂം താട്ടെ, ഞാൻ എന്തായാലും ഇവിടെ വന്നല്ലേ. ഈ തീർത്ഥാടന സീസൺ ആണ്, ഇപ്പൊ റൂം ഒന്നും ഇവിടെ ഒഴിവില്ല. പോയോ എടുത്ത്? ചേട്ടാ അങ്ങനെ ഒന്നും പറയരുത് ചേട്ടാ, ഞാൻ ഒരുപാട് ദൂരത്തുനിന്ന് വരും, അതുകൊണ്ട് എനിക്ക് വാടക റൂം തന്നെ പറ്റൂ. പ്രത്യേകിച്ച് ഞങ്ങൾ പരിചയമില്ലാത്തവർക്ക് റൂം കൊടുക്കാറില്ല. പരിചയമില്ലാത്തവർക്ക് റൂം കൊടുക്കാറില്ല. കൊടുക്കാറില്ല. കൊടുക്കാറില്ല അല്ലേ. ഇല്ല. ചേട്ടന്റെ പേരനെ? ചേട്ടന്റെ? എന്റെ പേര് സൂണൻ. എന്റെ പേര് രാജു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട്. എനിക്കും തന്നെ വീട്ടില് രണ്ട് ഭാര്യയും മക്കളും, രണ്ട് ഭാര്യ അല്ല ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ട്. പിന്നെ അനിയും ഗൾഫിലാണ്. ആണല്ലേ. ഇവിടെ കുരുമുളകിനൊക്കെ ഭയങ്കര വില ഇടിവാണല്ലേ. കുരുമുളകിന് ഇപ്പൊ ഭയങ്കര വില ഇടിവാണെന്ന് പറയുന്നത്. പക്ഷെ കാപ്പിക്ക് പൊളിയാണ്. കാപ്പിയൊക്കെ എന്നാ ടേസ്റ്റ് ആണല്ലേ. പിന്നെ ഏലം ഉണ്ടല്ലോ, കുതിച്ച് വീരും. ലേലത്തിലല്ലേ പോണത്. പിന്നെ ഇനി റൂം തരാൻ പാടില്ലേ? നമ്മള് പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി റൂം തരാൻ പാടില്ല. ഓടെ അവിടുന്ന് റൂമൊന്നുമില്ല. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങി കോള് ഓരോരുത്തം. ഇത് എന്ത് ലോഡ്ജാണോ? ഇത് എന്ത് ലോഡ്ജ്? ഇത് എന്ത് ലോഡ്ജാണോ? ഇത് ദൈവവിലാസം ലോഡ്ജ്. ദൈവവിലാസം ലോഡ്ജ്? ഒരു ദൈവവിലാസം ലോഡ്ജ്. എടോ ആ 314 നമ്പർ റൂമിൽ എന്ത് വെള്ളാണോ ബാത്റൂമിൽ? 314 നമ്പർ റൂമില് പൈപ്പ് പൊട്ടിട്ടാന്ന് തോന്നുന്നു. റൂം നിറച്ചും വെള്ളം. ആ താനിവിടെ റൂം എടുക്കാൻ വന്നപ്പോ ഞാൻ എന്തുവാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? വെള്ളത്തിനൊരു കുറവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞായിരുന്നോ? ഇപ്പൊ കുറവുണ്ടോ? കൂടുതലല്ലേ ഉള്ളൂ. ഇത്രയും വെള്ളം ഉണ്ടാവും ഞാൻ കരുതിയില്ല. അത് മാത്രമാണോ നിങ്ങളുടെ ലോഡ്ജ്? എന്ത് ലോഡ്ജാണോ? എന്ത് ലോഡ്ജ്? ഏടോ എന്റെ റൂമിലിരുന്ന തൊട്ടപ്പുറത്തെ റൂമിൽ നടക്കുന്ന സകല വൃത്തികേടുകളും കാണാലോ. തന്റെ റൂമിലിരുന്ന തൊട്ടപ്പുറത്തെ റൂമിൽ നടക്കുന്ന സകല വൃത്തികേടുകളും കാണാൻ പറ്റുമെന്ന്? എങ്ങനെ കാണാന്ന്? എങ്ങനെ കാണാന്നോ? ഏടോ എന്റെ റൂമിൽ കിടക്കുന്ന മേശയല്ലേ, ആ മേശ പിടിച്ച് ഭിത്തിയുടെ അരികിലേക്ക് ചേർത്തിട്ടിട്ട് ആ കസേര എടുത്ത് അതിന്റെ മുകളിലിട്ടിട്ട് ബാത്റൂമിൽ നിന്ന് ആ ബക്കറ്റ് എടുത്ത് അതിന്റെ മുകളിൽ കമത്തി വെച്ചിട്ട് ആ മഗ് എടുത്ത് അതിന്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഞാൻ കേറിയിട്ട് ആ വെന്റിലേറ്റർ വഴി താഴേക്ക് നോക്കിപ്പെടണല്ലോ. തൊട്ടപ്പുറത്തെ റൂമിൽ നടക്കുന്ന സകല വൃത്തികേടുകളും എനിക്ക് കാണാൻ പറ്റി. നമ്മുടെ നീ ആള് കൊള്ളാലോ. എന്തിനു കൊള്ളാടില്ല കക്കൂസൊക്കെ? ആ കണ്ണ കക്കൂസ് ഉണ്ടാ? അതൊക്കെ ഒന്നും മര്യാദക്ക് വൃത്തിയോടെ സൂക്ഷിക്കാൻ പാടുള്ളൂ. ആ നീല പെയിന്റ് അടിച്ചത്? അതാ അത് കക്കൂസ് അല്ലത്. പിന്നെ ഇവിടുത്തെ കിച്ചനാണത്. ഇവിടുത്തെ കിച്ചനാണ്. അവിടെ നിന്നാണ് ചായ എന്റെ റൂമിൽ കൊണ്ടുവന്നാ ചവിട്ടിയാനെ എല്ലാം പിടിക്കും. മാത്രമാണ് ഇത് എങ്ങനെ നിങ്ങളുടെ റൂമിൽ കിടക്കും? നിങ്ങൾ ഒന്ന് പറ എന്ത് എങ്ങനെ കിടക്കും? എങ്ങനെ കിടക്കണം? ഇവിടെ റൂമ് നിറച്ച് എലികളല്ലേ, എങ്ങനെ കിടക്കും ഞാൻ? ഏത് റൂമില്? 314 നമ്പർ റൂമ് നിറച്ച് എലികളാണ്. മൂർക്കം പാമ്പ് അടയിരിക്കണ മുറിയിൽ എലികൾ വരാനാ? പാമ്പൊക്കെ അടയിരിക്കണ മുറിയിലാണ് മനുഷ്യനെ കൊണ്ട് കിടത്തിക്കണെ. അത് മാത്രാണ്. പിന്നെ എന്തുട്ട് ഫാനാടോ അവിടെ കിടക്കണ? ഫാനിനെ കുറ്റം പറയല്ലേ. എന്ത് ഫാനിനെ? ഫാനിനെ കുറ്റം പറയല്ലേ. എന്ത്? ഞങ്ങളുടെ ലോഡ്ജിലെ ഫാനിനെ കുറ്റം പറയല്ലേ. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാ ഇങ്ങനല്ലേ ഫാൻ കിടന്ന് ആടണത്. എന്ത്? 314 റൂം, 314 നമ്പർ റൂമിലെ ഫാൻ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കിടന്ന് ആടണത് ഇങ്ങനെയാണെന്ന്? അതിനിപ്പോ ആടണിപ്പോ എന്താ കുഴപ്പം? അത് പൊട്ടി താഴേക്ക് വീണ എന്റെ തലയിൽ വീണ താ സമാനം പറയൂ. 314 നമ്പർ റൂമിലെ ഫാൻ പൊട്ടി താഴേക്ക് വീഴുന്നു. എടോ വേറെ ഏത് റൂമിന്റെ കാര്യം പറഞ്ഞാലും ഞാൻ സമ്മതിക്കാം, പക്ഷെ 314 നമ്പർ റൂമിലെ ഫാൻ പൊട്ടി താഴേക്ക് വീഴില്ല. ഞാൻ പറയണ ആ ഫാനിന്റെ ആട്ടം കണ്ടിട്ട് അത് പൊട്ടി താഴെ വീഴാൻ സാധ്യതയുണ്ട്. റൂം നമ്പർ 314 അല്ലേ? അതെ. അതിലെ ഫാൻ പൊട്ടി താഴേക്ക് വീഴില്ല. പൊട്ടി താഴേക്ക് വീഴും. എടോ മൂന്ന് പേര് ഒന്നിച്ച് കെട്ടിത്തൂങ്ങി ചത്തട്ടെ ആ ഫാൻ പൊട്ടി താഴെ വീഴും. ഈ ആട്ടത്തിൽ ഫാനിന്റെ പൊട്ടി താഴെ വീണാൻ പോകും. അപ്പൊ തൂങ്ങി ചത്ത റൂമൊക്കെയാണ് എനിക്ക്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നോളൂ. നല്ല പരിചയം ഉണ്ടല്ലോ. ഇല്ല പരിചയം ഉണ്ടോ? വഴിയില്ല. ഒരു റൂം തരാമോ? താനായിരുന്നല്ലേ ഇവിടെ. തന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞ ഇവിടെ റൂം ഇല്ലെന്ന്? റൂം ഇവിടെ പോയടോ. അവിടെ റൂം തരില്ല. റൂം ഇല്ല. സുഹൃത്തെ 304 ഞാൻ താമസിക്കുന്നത്. 304 അല്ലേ? 304 എന്താ സാറേ? ഒരു 5:30 എന്നെ ഉണർത്തിയേക്കണം. 5:30 വിളിച്ചോണത്തെ. വെളുപ്പിനെ 5:30 സാറിനെ വിളിച്ചെഴുന്നേപ്പിക്കണം. എവിടെ പോകണം? അമ്പലത്തിൽ പോകാൻ. അമ്പലത്തിൽ പോകാൻ. ഓക്കെ. സാറിന്റെ പേര് എന്ന് പറഞ്ഞേ? ശശാങ്കൻ. ശശാങ്കൻ സാർ. ശശാങ്കൻ സാറിന്റെ 304 റൂം അല്ലേ? 5:30 വിളിക്കണം. ഓക്കെ. മറക്കല്ലേ. 5:30. ഓക്കെ ഓക്കെ ഓക്കെ. 5:30 വിളിച്ചോളാം. ഇങ്ങനെ ഉണ്ടല്ലോ വാർത്തകള്. ഈ ഷർട്ട് നല്ല പരിചയം ഉണ്ടല്ലോ ഇത്. ഇല്ലില്ല, ഇത് ആദ്യമായിട്ട് വരുന്ന ഷർട്ട്. അയ്യോ ഇവിടെ തന്നോട് പല വട്ടം ഞാൻ പറഞ്ഞില്ല ഇവിടെ മുറിയില്ല മുറിയില്ല മുറിയില്ല. ഇത് വലിയ ശല്യമായല്ലോ. എന്താ റൂമില്ലാത്ത? എനിക്ക് പറയാനുള്ള വലിയ ശല്യമായല്ലോ. പോണോ അവിടുന്ന്? ആ അയ്യോ, മറ്റേ സാറിനെ വിളിക്കേണ്ട സമയമായില്ല. 304. ഹലോ, ആ ശശാങ്കൻ സാറേ. അതെ സാറേ, എഴുന്നേറ്റോ.
ആ നേരെ റിസപ്ഷനിലേക്ക് പോരുട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ചെയ്യണം ഇങ്ങനെ? സമയം എത്ര ആയിട്ടോ? സമയം 3:30. 3:30 ഞാൻ വിളിക്കാൻ പറഞ്ഞ എത്ര മണിക്കാ? സാറ് വിളിക്കാൻ പറഞ്ഞത് എത്ര? 5:30. 5:30. അതെ. പിന്നെ എന്തിനാ 3:30 വിളിച്ചത്? സാറിന്റെ തൊട്ടിപ്പുറത്തെ റൂമല്ലേ 303. അവിടെ കിടക്കണ മുരുകൻ അണ്ണാച്ചില്ലേ, കനാല് പണിക്ക് പോണേ മുരുകൻ അണ്ണാച്ചി. ആ പുള്ളിക്കാരന് 3:30 പണിക്ക് പോണം. അനി മുരുകൻ അണ്ണാച്ചി പണിക്ക് പോണേ ഞാൻ എന്നെ വിളിച്ചെന്തിനാണ്? 5:30 വിളിക്കാനാണോ ഞാൻ പറഞ്ഞത്? അതെ. ഇപ്പൊ 3:30 ആയല്ലോ. അപ്പൊ മുരുകൻ അണ്ണാച്ചിക്ക് പണിക്ക് പോകേണ്ട സമയം ആയതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. അതിനെന്തിനാ എന്നെ വിളിച്ചത്? 5:30 വിളിക്കാനാണോ ഞാൻ പറഞ്ഞത്? എന്റെ പൊന്ന് സാറേ, ആ മുരുകൻ അണ്ണാച്ചിയുടെ കൈലിയാണ് സാറിന്റെ ബെഡ്ഷീറ്റ് ആയിട്ട് ഞാൻ പുതയ്ക്കാൻ തന്നത്. ഇനി അത് കൊടുത്തിട്ട് വേണം പുള്ളിക്കാരെ പണിക്ക് പോകാൻ. ഞാൻ തന്നെയാ, എനിക്കൊരു റൂം വേണമായിരുന്നു. എന്റെ പൊന്ന് മുതലാളി, ഇവിടെ റൂം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? അങ്ങനെ പറഞ്ഞാ പറ്റില്ല, എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് റൂം വേണം. ചേടോ ഇവിടെ റൂം ഇല്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, എനിക്ക് റൂം വേണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ റൂം ഒഴിവില്ല, തരാൻ പറ്റില്ല അങ്ങോട്ട്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, എനിക്ക് വേണം, വാടകയ്ക്ക് റൂം വേണം. ചേടോ തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞ റൂം ഇല്ല റൂം ഇല്ല റൂം ഇല്ല. ഒരു കാര്യം ചെയ്യ്, ഒരു 1 മണിക്കൂർ നേരത്തേക്ക് ഒരു റൂം തരാൻ പറ്റുമോ? 1 മണിക്കൂർ നേരത്തേക്ക്. 1 മണിക്കൂർ നേരത്തേക്ക് ഒരു കാര്യം ചെയ്യ്, 1 മണിക്കൂർ നേരത്തേക്ക് റൂം തരാം. പക്ഷെ ഞങ്ങൾ 1 ദിവസത്തെ വാടക ഈടാക്കും. 1 ദിവസത്തെ വാടക 1 മണിക്കൂർ നേരത്തേക്ക്? 250 രൂപയാണ് വാടക. 1 ദിവസത്തെ വാടക ഞങ്ങൾ 1 മണിക്കൂർ നേരത്തേക്ക് തന്നാലും ഈടാക്കും. നിങ്ങൾ എന്നാ മനസ്സിലാടവേ, ഇന്നൊരു കാര്യം ചെയ്യ്, നമുക്ക് 1 മണിക്കൂർ വേണ്ട, പിന്നെ ഒരു 1/2 മണിക്കൂർ. അരമണിക്കൂർ ആയാലും ശരി, 1/2 ദിവസം ആയാലും ശരി, ഞങ്ങൾ 1 ദിവസത്തെ വാടക ഞങ്ങൾ ഈടാക്കും. 1 ദിവസത്തെ വാടക 1/2 മണിക്കൂറിനോ? എന്നാ ഒരു കാര്യം ചെയ്താൽ, ഒരു 1/4 മണിക്കൂർ നേരത്തേക്ക് ഒരു റൂം കാട്ടെ. എടോ 1/4 മണിക്കൂർ ആയാലും ശരി, 1 മിനിറ്റ് ആയാലും ശരി, 1 ദിവസത്തെ റെന്റ് ഞങ്ങൾക്ക് വേണം. 1/4 മണിക്കൂർ നേരത്തേക്ക് 1 ദിവസത്തെ റെന്റ് വേണം. എന്നാ ഒരു കാര്യം ചെയ്യ, ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റൂം. 10 മിനിറ്റ് നേരത്തേക്ക് റൂം തന്നാലും ഞങ്ങൾ 1 ദിവസത്തെ റെന്റ് ഈടാക്കും എന്ന് പറഞ്ഞില്ല. ഇത് എന്നാ വൃത്തികെട്ട മനുഷ്യരുടെ മേന്തി? കട്ടപ്പാറയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞോ? ഒരു കാര്യം ചെയ്യാം, 5 മിനിറ്റ് നേരത്തേക്ക് റൂം തരാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ 5 മിനിറ്റ് റൂം കിട്ടിയിട്ട് നിനക്ക് എന്തിനാണ് കുളിക്കാനാ? കുളിക്കാനല്ല, പിന്നെ ബാത്റൂമിൽ പോകാനാ? അല്ല, പാട്ട് കേൾക്കാനാ? അല്ലെന്നേ, കിടന്നുറങ്ങാനാ? അല്ലടാ ചങ്ങാതി, പിന്നെന്തിനാണ്? എനിക്കൊന്ന് കെട്ടിത്തൂങ്ങി ചാവാനടാ. ഒരു ബസ് ഓണർ ആവുകയെന്നൊക്കെ വെച്ചാ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാ, അല്ലേ പുറച്ചേട്ടാ? എന്താ ഇത്ര സംശയം? നമ്മുടെ കണ്ണ് എല്ലായിടത്തും ചെല്ലണം. ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നോണ്ട് ഈ ഓഫീസിന്റെ ഇത്, ഈ ടാക്സ് മീറ്റിംഗ് അതിലൊക്കെ നല്ല ഇതാണ്. ഇനിയിപ്പോ മധുരയിലൊന്ന് പോണം പുതിയ ബസ് എടുക്കാൻ. അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ. ഞാനുണ്ടല്ലോ. മുതലാളി ഉണ്ടോ? ഗൾഫ് മോട്ടോഴ്സിന്റെ മുതലാളി? യെസ്. മുതലാളി? അതെ, ഞാൻ തന്നെയാണ്. നമസ്കാരം. ആ യെസ്, എന്റെ വീട് അമ്പലക്കടവിലാണ് സർ. ഓ, നമ്മുടെ ബസ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം. അതെ, ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയാതെ ആ റൂട്ടിൽ ഓടി തുടങ്ങും. തൽക്കാലം പഴയ ബസ്. പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്. ഞാനിവിടെ കോപ്പറേറ്റീവ് പ്രസിൽ അപ്രന്റീസാ. ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടും, അത് ഒന്നിനും തികയുന്നില്ല. ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു, ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല. കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ചെയ്യാനേ ഈ മുതലാളി സമ്മതിക്കത്തില്ല. എനിക്ക് ഹാഫ് കൺസെഷന് വേണ്ടി ഒരു പാസ് എഴുതി തന്നാ വലിയ ഉപകാരമായിരിക്കും. പാസ് പറ്റില്ല. നിങ്ങൾ വിദ്യാർത്ഥി ഒന്നും അല്ലല്ലോ, ആണോ? ഞാൻ പ്രിന്റിംഗ് പഠിക്കുകയാണ്. ഈ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണിയെടുക്കുന്നവരൊക്കെ പാസ് ചോദിച്ചാലേ നാ പിന്നെ എല്ലാവർക്കും പാസ് കൊടുക്കേണ്ടി വരുമല്ലോ. ഇപ്പോ ഡീസലിന് എന്താ വില? സ്പെയർ പാർട്സിന് എന്താ വില? ഓയിലിന് എന്താ വില? അപ്രന്റീസ് എന്ന് വെച്ചാ സ്റ്റുഡന്റ് തന്നെയാണ്. ഒന്നും പറയണ്ട, ബസ്സിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അതിനുമുമ്പേ തുടങ്ങി. മുതലാളിയാണെങ്കിൽ പല പല ബിസിയാ. യെസ് യെസ്, പുതിയ ബുക്ക്, അല്ല പുതിയ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മധുരയിൽ പോണം. പിന്നെ കളക്ടറേറ്റ്, RTO ഓഫീസ്, പിന്നെ വേറെ ചില ആൾക്കാരെ കാണാനുണ്ട്. അങ്ങനെ വളരെ ബിസിയാണ്. നിങ്ങളൊന്ന് പോയി തന്നെ. ബഹളം വയ്ക്കൊന്നും വേണ്ട, ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും വന്നൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. പറ്റില്ല. അല്പന് അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. ഒരു തുക്കട ബസും തുക്കട മുതലാളി. ഈ കുട്ടി എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ. മുരളിയേട്ടാ, മുരളിയേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ. ബിസിനസിന് അത് പറ്റില്ല. ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടേ?
സോ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കിടിലൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഞാനും കുട്ടികളും ഗസ്റ്റുകളും എല്ലാവരും ക്ഷീണിച്ചു. ഇനി നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് ഉറങ്ങാനുള്ള സമയമാണ്. നിങ്ങളും സന്തോഷമായിട്ട് ഉറങ്ങാ. ടാറ്റാ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.